ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ കമ്പാരിസൺ വരാൻ പോകുന്നത് ഒന്ന് ബുള്ളറ്റും ഒന്ന് ഹൈനസും തന്നെയായിരിക്കും. ടെക്നിക്കലി ഏതാ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് തന്നെ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തെന്ന് പറയുന്നത് ഹൈനസിന്റെ ഒരു ടെക്നിക്കൽ റിവ്യൂ ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഹൈനസ് പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ക്രൂയിസർ വണ്ടിയായ ഇമ്പീരിയാലെ, അതുപോലെ തന്നെ ജാവ, പിന്നെ ബുള്ളറ്റ്, ഇവ മൂന്നും തമ്മിലുള്ള ഒരു ടെക്നിക്കൽ കമ്പാരിസൺ വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോണത്. വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, അതുകൊണ്ട് റൈഡ് റിവ്യൂ ചെയ്യാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. സോ വണ്ടി അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അതിന്റെ റൈഡ് റിവ്യൂ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഹൈനസിന്റെ ടെക്നിക്കൽ റിവ്യൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഹൈനസിനെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. 348 സിസി എഞ്ചിനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ പവർ എന്ന് പറയുന്നത് 20.78 ഉണ്ട്. ടോർക്ക് 30 NM ആണ്. പിന്നെ 5-speed ഗിയർ ബോക്സ് ആണ് നൽകിയിരിക്കുന്നത്. ടാങ്ക് എന്ന് പറയുന്നത് 15 liter വലിയൊരു ടാങ്ക് ആണ്. പിന്നെ രണ്ട് സൈഡിലും ഡിസ്കാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സീറ്റ് ഹൈറ്റ് 800 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് 135 mm, അതൊക്കെ കുഴപ്പമില്ലാത്ത നോർമൽ ആയിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 181 kg ഉണ്ട്. സോ കുറച്ച് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ഒരു മെലിഞ്ഞ ആൾക്കൊക്കെ. ഇനി നമുക്ക് നേരെ ബുള്ളറ്റിൻ്റെ കാര്യം നോക്കാം. ബുള്ളറ്റ് എന്ന് പറയുന്നത് 348 cc ആണ്. പവർ എന്ന് പറഞ്ഞാൽ 19.1 bhp ആണ്, അതായത് ഒരു പൊടിക്ക് കുറവാണ്. പിന്നെ 30 NM ടോർക്ക് തന്നെയുണ്ട്. പിന്നെ 5-speed ആണ്. 13.5 liters ടാങ്ക് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ബുള്ളറ്റിനെല്ലാം രണ്ട് സൈഡിലും ഡിസ്ക് തന്നെയാണ് ബ്രേക്ക് ഉള്ളത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഇല്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സീറ്റ് ഹൈറ്റ് 800 mm ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, 135 mm ഉള്ളൂ. സോ അടി ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടെലിസ്കോപ്പ് സസ്പെൻഷൻ ഉണ്ട്. പിന്നെ 195 kg വെയിറ്റ് ഉണ്ട്. സോ നല്ല വെയിറ്റ് തന്നെയാണ് ബുള്ളറ്റ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് നേരെ ഇമ്പീരിയാലെ നോക്കാം. ഇമ്പീരിയാലയുടെ കാര്യത്തിൽ 374 cc എഞ്ചിനാണ്. പവർ എന്ന് പറഞ്ഞാൽ 20.7 bhp, അത് നമ്മുടെ ഹൈനസ് പോലെ തന്നെ. പിന്നെ 29 NM ടോർക്കാണ് നൽകിയിരിക്കുന്നത്. പിന്നെ 5-speed ഗിയർ ബോക്സ്, 12 liter ടാങ്ക് ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഡിസ്ക് തന്നെയാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 750 mm ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള വണ്ടി, അതായത് 205 ആണ് ഇതിൻ്റെ വെയിറ്റ്. അത്യാവശ്യം നല്ല വെയിറ്റ് തന്നെയാണ്. ഇനിയുള്ള നമ്മുടെ ജാവയാണ് എന്ന് പറയുമ്പം 293 cc എഞ്ചിനാണ്. പിന്നെ 27 bhp ഉണ്ട് ഇതിൻ്റെ പവർ. പിന്നെ 28 mm ടോർക്ക്. പിന്നെ 6-speed ഉണ്ട്, അതായത് പിന്നെ 40 liter ടാങ്ക് ഉണ്ട്. അതായത് ഈ കൂടുതലേറ്റവും പവർ ഡെലിവറിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മുൻപോട്ടാണ് നമ്മുടെ ജാവ പറയുമ്പോൾ. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഇല്ല, സീറ്റ് ഹൈറ്റ് 765 mm ഉണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ 170 kg ഉള്ളത്, അതായത് സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവുള്ള വെയിറ്റ് കുറവുള്ളൊരു വണ്ടി ആയിട്ടാണ് ജാവ ഉള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, അത്യാവശ്യം മെലിഞ്ഞ ഒരാൾക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മുടെ ജാവയുടെ ബോബർ ബൈക്കാണ്. ഇതൊരു വേണേൽ ഒരു ക്രൂസറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, പക്ഷേ സിംഗിൾ സീറ്റാണ്. ഇത് ലോഞ്ചിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്പം മെയിൻ ആയിട്ട് വരുന്ന നാല് ക്രൂയിസർ ബൈക്കുകൾ. ഇപ്പം ഈ നാല് ബൈക്കുകൾ നമ്മൾ ടെക്നിക്കലി കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഹൈനസിനാണ്. അതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ നമുക്കതിൻ്റെ മീറ്റർ കൺസോൾ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു ഫുള്ളി അഡ്വാൻസ് ആയിട്ടുള്ള മീറ്റർ കൺസോൾ തന്നെയാണ്. അതിൻ്റെ അനലോഗ് പ്ലസ് ഡിജിറ്റലാണ്. നമ്മൾ ഇമ്പീരിയാലെയും ഇതുപോലെ തന്നെ അനലോഗ് പ്ലസ് ഡിജിറ്റലാണ്. പക്ഷേങ്കിൽ ഹൈനസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയാനുള്ളത്. പിന്നെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർഷങ്ങളായിട്ട് അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ശരിക്കും ബുള്ളറ്റ് എടുക്കുന്നത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, നമ്മൾ ഒരിക്കലും തന്നെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണെങ്കിൽ വലിയ ഫീച്ചേഴ്സൊന്നും ബുള്ളറ്റിന് ഇല്ല. അതുപോലെ തന്നെ ജാവയുടെ കേസിൽ അതുപോലെയൊക്കെ തന്നെയാണ്. ജാവ കുറച്ചുകൂടെ പവർഫുള്ളാണ്. കാരണം 27 bhp ഉണ്ട് ജാവയിൽ നിന്ന്. മറ്റുള്ള ബൈക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ജാവയ്ക്കാണ് കുറച്ചുകൂടെ പവർ കൂടുതൽ. പിന്നെ ഇമ്പീരിയയിലെ അതുപോലെ തന്നെയാണ്. ഇതെല്ലാം ഏകദേശം ക്രൂയിസർ എന്ന് പറയുമ്പോൾ ആ ഒരു പയ്യ പോണ സൈസ് ബൈക്ക് തന്നെയാണ്, അല്ലാതെ ഒരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ബൈക്കൊന്നും അല്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഹൈനസിൻ്റെ റൈഡ് റിവ്യൂ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ബൈക്കുമായിട്ട് റിലേറ്റഡ് ഇവിടെ എല്ലാ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.